നമുക്കിപ്പം സജീന്ദ്രൻ കൂടിയുണ്ട്. അദ്ദേഹം വില്ലേജ് ഓഫീസറാണ്. സജീന്ദ്രൻ എവിടെയാണ് ഉള്ളത്? ഇത് നെന്മേലി വില്ലേജിലും അമ്പലത്ത് വില്ലേജിന്റെ ഭാഗങ്ങളിലും വിള്ളലുകളായിട്ടല്ല, ഒരു 10-20 ചെറിയ ഒരു ശബ്ദം കേൾക്കുകയും ചെറുതായി ജറക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ കിണറുകൾ പരിശോധിച്ചു, വീടുകൾ പരിശോധിച്ചു, വിള്ളലുകളോ പിന്നെ കിണറിൽ വെള്ളം കലങ്ങിയ രീതിയിലോ അങ്ങനെയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അത് പിന്നെ ഒരു കിലോമീറ്ററുകളോളം നീളത്തിലുള്ള ഒരു ഏരിയയിൽ ഈ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇപ്പം വീടുകൾക്ക് ഏതെങ്കിലും വീടിന് വിള്ളലൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ഇതുമൂലം പ്രത്യേകിച്ച് വിള്ളൽ ഉണ്ടാവുകയോ അങ്ങനെ കേടുപാട് സംഭവിക്കുകയോ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതിപ്പം ഏതൊക്കെയോ വീടിന് വിള്ളലുണ്ടായി, മേൽക്കൂരയില് ഷീറ്റ് ഒക്കെ പറന്നു പോയി എന്നൊക്കെ ആളുകള്. ഇല്ല ഇല്ല, അങ്ങനത്തെ ഷീറ്റിന് പറഞ്ഞു ജെർക്കിങ് ഉണ്ടായപ്പോ ഷീറ്റിന്റെ മേലെ ഒരു ശബ്ദം, ഷീറ്റ് ജെർക്ക് ചെയ്തു എന്നല്ലാതെ അല്ലാതെ പറന്നു പോയി, അതിന് മാത്രമുള്ള ഇതൊന്നുമില്ല. ഇല്ല, ഇപ്പം ഇപ്പം 20 കിലോമീറ്റർ അകലെ വരെ ഈ ശബ്ദം കേട്ടു, അങ്ങനെ ഫോൺ കോളുകൾ വന്നു എന്ന് പറയുന്നു കലക്ട്രേറ്റിലേക്കൊക്കെ. അപ്പൊ അത്രയും സൗണ്ട് കേൾക്കണമെങ്കിൽ കൺഫേം ആണോ ഇത് എർത്ത് ക്വേക്ക് ആണെന്ന്? ജനങ്ങളെ പിന്നെ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്, ജെർക്കിങ് ഉണ്ടായി എന്നും പറയുന്നുണ്ട്. അത് പിന്നെ നെന്മേനി വില്ലേജിലെ പാടിയപറമ്പ്, പിന്നെ എടക്കൽ സൈഡില്, ആമ്പൂത്തി വെള്ളച്ചാട്ടത്തിന്റെ സൈഡില്, മാങ്കൊമ്പ് ഭാഗത്ത്, പിന്നെ RARS സമീപം, അത് അമ്പലയിൽ വില്ലേജ് ആണ്. അത്രയും ഏരിയയില് പലരും ഇത് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് പരിശോധിച്ചിട്ട് എന്താണ് തോന്നിയത്? ഭൂമി കുലുക്കമാണ് എന്ന്? അല്ല, അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ജനങ്ങൾ പറഞ്ഞ അനുഭവം ഇങ്ങനെയാണ്, അതായത് ഒരു ശബ്ദവും കേട്ടു, ഒരു മുഴങ്ങുന്ന ഒരു ശബ്ദവും കേട്ടു, പിന്നെ ഒരു ജെർക്കിങ് ചെറിയ ഒരു 2 സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരു ജെർക്കിങ്ങും അനുഭവപ്പെട്ടു എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞത്. ഒരു തവണ മാത്രമാണ് ശബ്ദം കേട്ടത് അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികളെ വീട്ടിലേക്ക് വിട്ടു, ഇപ്പൊ ഈ ആളുകളെ മാറ്റുന്നത് ആലോചിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ആലോചന കൂടി ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഏരിയ ഉണ്ട്, വലിയ ഏരിയ ആണ്. പിന്നെ വയനാടിന്റെ പല ഭാഗങ്ങളിലും ഇത് അനുഭവപ്പെട്ടു എന്ന് ആണ് പറയപ്പെടുന്നത്. അപ്പോ നിൽക്കുന്നത് നെന്മേനിയിലല്ലേ? ഞാൻ നെന്മേനി. നെന്മേനിയിൽ മാത്രല്ല, ബാക്കി ഭാഗങ്ങളിൽ കൂടി ഉണ്ട്, അമ്പലവയലിലുണ്ട്, എടക്കൽ ഭാഗത്തുണ്ട് എന്നൊക്കെ പറയുന്നു. കുറച്ച് ഏരിയ, കൂടുതൽ ഏരിയയിൽ ഇത് എഫക്ട് ആയിട്ടുണ്ട്, ഈ ശബ്ദവും ജെർക്കിങ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം അവിടെയും പരിശോധന നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. അമ്പലവയൽ വില്ലേജ് ഓഫീസർ അമ്പലവയൽ RARS ഭാഗങ്ങളിൽ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കുറിച്ചിർമല പിണങ്ങോട് എന്നൊക്കെ പറയുന്നത് ഈ നെന്മേനിക്ക് വളരെ അടുത്താണോ? അല്ല, അത് കിലോമീറ്ററുകൾ അപ്പുറത്താണ്, അത് താലൂക്കിന്റെ പേരെയാണ്, അത് വൈത്തിരി താലൂക്കിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ നല്ല ദൂരമുണ്ട്. ആ, ഒരുപാട് ദൂരമുണ്ട്, കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. വില്ലേജ് ഓഫീസർ അവര് പറഞ്ഞു ഇത് 2018 ഉരുൾപൊട്ടൽ അത്രയ്ക്കും വലിയൊരു ശബ്ദമാണ്, അല്ലാതെ ഇടി വെട്ടിയത് പോലെ അല്ല തോന്നിയതെന്ന്. ഹലോ, നേരത്തെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ഇടി വെട്ടിയത് പോലെയല്ല, ഈ പണ്ട് 2018 ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴൊക്കെ ആ രീതിയിലുള്ള അത്രയ്ക്കും വലിയൊരു ശബ്ദമാണ് കേട്ടതെന്ന്. ഓരോരുത്തരെ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ ആ ശബ്ദം കേട്ടിട്ടില്ല, അപ്പൊ അവര് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ചിലവര് പറയുന്നത് ചെറിയ ഇടിമുഴക്കം പോലെ കേട്ടു, ചിലവര് അങ്ങനെ പറയുന്നു. ഓരോരുത്തർക്കും ഓരോ ദിവസമായിരിക്കും അനുഭവപ്പെട്ടത്. ആളുകളെ അവിടെ എത്തിയപ്പം ഇപ്പം റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ? ഉണ്ട്, തഹസിൽദാരുണ്ട്, ഡെപ്യൂട്ടി തഹസിൽദാരുണ്ട്, വില്ലേജ്. ഞാൻ ഈ ശബ്ദം ഇത് ആദ്യത്തെ അറിയിപ്പ് കിട്ടിയപ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നു, എല്ലാവരും കൂടെ ഉണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം ഈ ഇത്രയും വലിയൊരു ശബ്ദം കേട്ടതാണ്, സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാവുമല്ലോ, ടെൻഷൻ ഉണ്ടാവുമല്ലോ, കാരണം ഒരു ഭാഗത്ത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ ഇപ്പം ആലോചിക്കുന്നത്? കളക്ടറേറ്റിനൊക്കെ നിർദ്ദേശമുണ്ട്, ആണെങ്കിൽ മാറ്റും, അവരെ ബന്ധുവീടുകളിലേക്കൊക്കെ ക്യാമ്പുകളിലേക്കോ മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. ഫൈനലായിട്ടില്ല, എന്നാലും അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ദൗത്യമായിരിക്കും, കാരണം ഒരു വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് വാസ്റ്റ് ഏരിയയിലുണ്ട്, അപ്പൊ അത് ഒന്നുകൂടി കൂടി ആലോചിച്ചിട്ട് അതിന് ഫൈനൽ പറയാൻ പറ്റുള്ളൂ. ഈ തഹസിൽദാർ എന്താണ് പറയുന്നത്? ഇനിയും ഒരു പക്ഷേ സാധ്യതയുണ്ട്. എല്ലാവരും സ്പോട്ടിലുണ്ട്, ജനങ്ങളുമായിട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഒരു മീറ്റിംഗ് കൂടി. ശരി, മനസ്സിലായി. ശരി, വളരെയധികം നന്ദി സജീന്ദ്രൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.